ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഞാൻ സ്റ്റേ ചെയ്തൊരു പ്രോപ്പർട്ടിയുടെയും അവിടുത്തെ റൂംസിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോണേ ഞങ്ങൾ സ്റ്റേ ചെയ്തത് എന്ന് പറയുന്നൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ വേറെ പ്രോപ്പർട്ടീസ് ട്രൈ ചെയ്തെങ്കിൽ പോലും അവിടെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ച് വരുന്നതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ബഡ്ജറ്റിൽ നോക്കിയിട്ട് പോയതാണ് അപ്പോൾ നക്ഷൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത് ശംഖുമുഖം ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്രോപ്പർട്ടി ആണ് ഇത് അവിടുത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ അപ്പൊ വന്ന ഉടനെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നൈറ്റ് ആണ് വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ എല്ലാം കഴിച്ച് വന്നതിന് ശേഷം എടുത്തൊരു ഒരു വീഡിയോ ആണ് അപ്പം ഇതാണ് ഒരു ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ താഴത്തെ ഫ്ലോറ് അവർ സ്റ്റേയ്ക്ക് വേണ്ടി കൊടുത്ത് മുകളിലും മുകളിലും സ്റ്റേ ഓപ്ഷൻ ഉണ്ട് അതുപോലെ അവരുടെ ഫാമിലിയും ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം താഴെ ഫുൾ ആൻഡ് ഫുള്ളി ഹോം സ്റ്റേക്ക് വേണ്ടി കൊടുത്തേക്കുവാണ് കേട്ടോ നല്ലൊരു അടിപൊളി വീടാണ് പക്ഷേ ബീച്ചിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ നിലത്ത് ഫുള്ള് ഉപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽപ്പോലും നല്ലൊരു വീടാണ് നമ്മൾ ആക്ച്വലി നമ്മൾ ഏതെങ്കിലും റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിസോർട്ട് ഫീല് വരും ഇതൊരു ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം വീട് ആ ഒരു കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വീടാണ് സെറ്റി അതുപോലെ കുറേ ഫ്രെയിംസ് ഇവിടെ തന്നെ കിച്ചണുണ്ട് ഇപ്പോൾ ഉണ്ട് മോളിലും ഉണ്ട് കിച്ചൺ ഈ താഴത്തെ കിച്ചണിലല്ല ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് മോളിലത്തെ ആണ് നമ്മൾ അവിടെ ചെന്ന് കഴിക്കണം ആപ്സ്റ്റയലുള്ള കിച്ചണിൽ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കണം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടാണ് ഇതാണ് അവിടുത്തെ കിച്ചണും കാര്യങ്ങളും ഡൈനിങ് സ്പേസ് ഉണ്ട് നമുക്ക് ആക്ച്വലി ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ശല്യപ്പെടുത്താൻ അവിടെ ആരുമില്ല മോത്ത മുകളിലാണ് അവരുടെ ഫാമിലിയെങ്കിൽ പോലും അവർ താഴോട്ടിറങ്ങി വരാനൊന്നും പോകുന്നില്ല അവിടുത്തെ ആ ഒരു മാമിനെ ഞങ്ങൾ കണ്ടത് പോലുമില്ല ഫോണിലൂടെയായിരുന്നു എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതാണ് അവിടുത്തെ കിച്ചൺ ദൻ കിച്ച തൊട്ടുള്ളൊരു റൂമാണ് ഞങ്ങളുടെ റൂം നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂമ് തന്നെയാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടി വി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല വലുപ്പമുള്ള ബെഡും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ ഹോം സ്റ്റേൻ്റെ ഒരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല തൊട്ടടുത്തുള്ള മുറിയിൽ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവർ അവരുടെ കാര്യം നോക്കി ഇരിക്കുന്നതുകൊണ്ട് റിസോർട്ട് പോലെയല്ല കാമൺ ക്വയറ്റായിട്ടുള്ളൊരു സ്റ്റേ ആയിരിക്കും നമ്മൾ ഹോം സ്റ്റേ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ ബാത്റൂമെട്ടോ ബാത്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ആയിരുന്നു അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ നെടിച്ചിൽ നല്ലൊരു ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഓക്കെ ബൈ ബൈ